നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ തൊഴിൽ വിപണിയിൽ നിന്നുള്ള പ്രവാസികളുടെ കൊഴിഞ്ഞുപോക്ക് വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തു വന്നു. കുവൈറ്റിലെ പ്രവാസികളുടെ എണ്ണം കഴിഞ്ഞ 3 വർഷത്തിനിടെ 2018 28,91,255 ആയിരുന്നത് 2021 25,20,301 കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. 3 വർഷ കാലയളവിൽ സർക്കാരിൽ നിന്ന് വർക്ക് പെർമിറ്റ് നേടിയ പ്രവാസികളുടെ എണ്ണത്തിലും വലിയ കുറവ് വന്നിട്ടുണ്ട്. 2018 107,657 ആയിരുന്നത് 2021 96,800 കുറഞ്ഞു. 11,000 കുറവാണ് വന്നിട്ടുള്ളത്. സ്വദേശിവൽക്കരണം തുടരുമ്പോൾ എണ്ണം ഇതിലും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിലും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിലും സമാനമായ കുറവ് വന്നിട്ടുള്ളതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തെ കുട്ടികളുടെ വാക്സിനേഷൻ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. 5-നും 11-നുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് കോവിഡ് വാക്സിൻ നൽകുന്നത്. ഇതുവരെ ഈ പ്രായഭാഗത്തിലുള്ള 25,000 കുട്ടികൾ രോഗപ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചു കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി മുതലാണ് കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകാൻ അനുമതിയായത്. ഈ പ്രായഭാഗത്തിലെ 6% ഇതുവരെ വാക്സിനേഷൻ ലഭ്യമാക്കിയത്. ആകെ 430,000 പേർ ഈ വിഭാഗത്തിലുണ്ടെന്നാണ് കണക്കുകൾ. മിശ്രഫിലെ കുവൈറ്റ് വാക്സിനേഷൻ കേന്ദ്രത്തിലെ ഹാൾ 5 കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ ലഭ്യമാണ്. 2 ഡോസുകൾ തമ്മിൽ 8 ആഴ്ച വ്യത്യാസം വേണമെന്നാണ് നിലവിൽ ആരോഗ്യ മേഖലയ്ക്ക് ലഭിച്ചിരിക്കുന്ന ശുപാർശ. 10 മൈക്രോഗ്രാം വാക്സിനാണ് ഈ പ്രായവിഭാഗത്തിന് നൽകുന്നത്. കുവൈറ്റിൽ ജോലിയിൽ നിന്ന് വിരമിച്ചവർക്കുള്ള സാമ്പത്തിക പാരിതോഷികം അംഗീകരിക്കുമെന്ന് ദേശീയ അസംബ്ലി വാഗ്ദാനം ചെയ്തു. വിരമിച്ച ഓരോ വ്യക്തിക്കും 3,000 ദിനാർ വീതം വിതരണം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും എന്നാൽ അടുത്ത 2 ദിവസങ്ങളിൽ സർക്കാർ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും പാർലമെന്ററി വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പാർലമെന്ററി ഫിനാൻസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ധനമന്ത്രി അബ്ദുൽ വഹാബ് അൽ റഷീദിന്റെ പ്രസ്താവന വിരമിച്ചവർക്കും ഇൻഷുർ ചെയ്തവർക്കും പ്രതിഫലം നൽകുന്നതുമായി ബന്ധപ്പെട്ട കരട് നിയമം റെഫർ ചെയ്യാനുള്ള സർക്കാർ പ്രവണത ധനകാര്യ കമ്മിറ്റി ചെയർമാൻ പ്രതിനിധി അഹമ്മദ് അൽ ഹമദ് വെളിപ്പെടുത്തി. റിവാർഡ് തുക വ്യാഴാഴ്ച നടക്കുന്ന സെഷന് മുമ്പായി നിശ്ചയിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിൽ കഴിഞ്ഞ 70 ദിവസങ്ങളിൽ 25 ആത്മഹത്യാ കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ കുവൈറ്റിലെ സ്വദേശികളും വിദേശികളും ഇടയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നു. സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 2 വർഷത്തിനിടെ 50% നിരക്കാണ് വർദ്ധിച്ചത്. റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 70 ദിവസത്തിനിടെ നടന്ന ആത്മഹത്യയിൽ ഭൂരിഭാഗവും ഏഷ്യൻ പൗരന്മാരാണ്. ആത്മഹത്യാ കേസുകളിൽ 60% ഇന്ത്യക്കാർക്കിടയിലാണ്. മൊത്തം ആത്മഹത്യാ കേസുകളിൽ 60% 19-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 36% കേസുകളും 36-നും 65-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 80% പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. കുവൈറ്റിൽ വാക്സിനേഷൻ എടുക്കാത്ത അധ്യാപകർക്കും 16 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കും PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകത റദ്ദാക്കാൻ നിയമം. നിലവിൽ 16 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്കും വാക്സിനേഷൻ എടുക്കാത്ത അധ്യാപകർക്കും ശാരീരികമായി ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിന് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകണം. ഈ നിയമമാണ് മന്ത്രിസഭയുടെ കൌൺസിലിൽ റദ്ദാക്കിയത്. കൂടാതെ ഈ ആഴ്ചയുടെ മുഴുവൻ കുട്ടികളും സ്കൂളുകളിലേക്ക് പൂർണ്ണമായി മടങ്ങിയെത്തുന്നതിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.